മാസങ്ങളായി തുടരുന്ന വലിയൊരു വിഭാഗീയത വലിയൊരു സംഘർഷം ഇറാന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹമാസും ഹൂദികളും നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഇതിനുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ നൽകിയത് കേവലം പത്ത് സെക്കൻഡുകൾ തെഹ്റാനിലാകട്ടെ അഞ്ചിലധികം വലിയ സ്ഫോടനങ്ങൾ നിമിഷ നേരം കൊണ്ട് ആനുപാതികമായി പറയുകയാണെങ്കിൽ രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സ്ഫോടനമെന്ന രീതിയിലാണ് പ്രാദേശിക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് കണ്ണ് തുറക്കാൻ ഇമവട്ടാൻ പോലും സമയം നൽകാതെയാണ് അതിഭീകരമായ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇസ്രയേൽ നടത്തിയ ഈ വ്യോമാക്രമണങ്ങൾക്കുള്ള അതിശക്തമായ തിരിച്ചടി ഉറപ്പായും ഇറാൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് കാരണം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൈനികരുടെ ജീവൻ ഈ യുദ്ധത്തിനിടയിൽ നഷ്ടമായിരിക്കുന്നു ഇസ്രയേലിന്റെ ഈ ആക്രമണങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിജയകരമായി നേരിട്ടുവെന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിലും റഷ്യ നൽകിയിരിക്കുന്ന എസ് ത്രീ ഹൺഡ്രഡ് അടക്കമുള്ള പ്രതിരോധ കവചങ്ങൾ തകർത്ത് തരിപ്പണമാക്കി തന്നെയാണ് ഇസ്രയേൽ ആദ്യം തന്നെ മുന്നേറിയത് ഇസ്രയേൽ ആദ്യത്തെ വേവിലൂടെ ലക്ഷ്യം വെച്ചത് അവരുടെ റഡാർ സംവിധാനങ്ങളെ ആണെങ്കിൽ രണ്ടാമതായി ഡ്രോണുകളെയും അതുപോലെ തന്നെ മിസൈൽ ആക്രമണ സംവിധാനങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും തന്നെയാണ് അതുകൂടാതെ തന്നെ പ്രതിരോധ കവചങ്ങളെയും തച്ചുടയ്ക്കാനായി അവർ നീക്കം നടത്തിയിരുന്നു ഏറെ മാസമായി ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തക്കതായ മറുപടി തങ്ങളീ വ്യോമാക്രമണത്തിലൂടെ നൽകുന്നു എന്ന് ഇസ്രയേൽ എടുത്തു പറയുന്നു ടെഹ്റാനിൽ ഉൾപ്പെടെ ഇന്ന് പുലർച്ചെ ഭൂമി കുലുങ്ങുന്ന തരത്തിൽ സ്ഫോടനം പോലുള്ള വലിയ പ്രഹരം തന്നെയാണ് ഇസ്രയേൽ പോർമുനകൾ നൽകിയത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യം ഒരു കാരണവശാലും ആണവ ഊർജ മേഖലകളിലേക്കും ഒപ്പം എണ്ണപ്പാടങ്ങളിലേക്കും ഇതൊന്നും കടക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം ഇ പ്രതിരോധ മന്ത്രി യു ഗാലൻ്റ് ഐ ഡി എഫ് സൈനികർക്കും വ്യോമസേനയ്ക്കും നൽകിയിട്ടുണ്ടായിരുന്നു ടെഹ്റാനിലും സമീപ മേഖലകളിലുമൊക്കെ ഏതാണ്ട് മൂന്ന് തവണകളിലായി മൂന്ന് ഘട്ടങ്ങളിലായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ അതിഭീകരാക്രമണം തന്നെയാണ് നാം ഇവരും കണ്ടത് ഏറ്റവും കുറഞ്ഞത് ഏഴ് സ്ഫോടനങ്ങളായിരുന്നു ആദ്യത്തെ ഘട്ടത്തിലൂടെ നടത്തിയത് അതിനുശേഷം പുലർച്ചെ രണ്ട് മണിക്ക് ടെഹ്റാനിലും കരാജ് നഗരം ഉൾപ്പെടെയുള്ള സമീപ സൈനിക താവളങ്ങളിലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സ്ഫോടനങ്ങളാണ് ഇസ്രയേൽ നടത്തിയതായ ഇറാനിയൻ മാധ്യമങ്ങൾ പോലും തുറന്നു പറയുന്നത് നൂറിലധികം യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇരുപതിലധികം ലക്ഷ്യങ്ങളെയാണ് സൈനിക മേഖലയെയാണ് ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത് ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും പ്രതിരോധ മന്ത്രി യോ ടെൽ ടെൽഅബീബിലെ സൈനിക ആസ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും തത്സമയം വീക്ഷിക്കുന്നു എന്ന് കൂടി നതിന്യാഹുവിൻ്റെ ഓഫീസും വ്യക്തമാക്കുന്നു ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇല്ല എന്ന് ഇറാൻ പറയുമ്പോഴും ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് വലിയ തോതിൽ തന്നെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ പ്രിസൈസ് ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഈ പ്രിസൈസ് ആക്രമണങ്ങൾ തന്നെ ആയിരുന്നു കൃത്യമായ ടാർഗറ്റിലേക്ക് കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ തിരിച്ചടിക്കുക